കെമിസ്ട്രിയിൽ നിന്നും സ്കർട്ട് സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധമുള്ള ഹൈഡ്രോ കാർബണുകൾ അറിയപ്പെടുന്നത് ആൽക്കൈനുകൾ. രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധമുള്ള ഹൈഡ്രോ കാർബണുകൾ അറിയപ്പെടുന്നത് ആൽക്കൈനുകൾ. മീഥൈൻ്റെ രാസസൂത്രം CH4. മീഥൈൻ്റെ രാസസൂത്രം CH4. ഈഥൈൻ്റെ രാസസൂത്രം C2H6. ഈഥൈൻ്റെ രാസസൂത്രം C2H6. വലയ സംയുക്തങ്ങളുടെ വ്യത്യസ്ത തരങ്ങളാണ് ആലിസൈക്ലിക് സംയുക്തങ്ങൾ, ആരോമാറ്റിക് സംയുക്തങ്ങൾ. വലയ സംയുക്തങ്ങളുടെ വ്യത്യസ്ത തരങ്ങളാണ് ആലിസൈക്ലിക് സംയുക്തങ്ങൾ, ആരോമാറ്റിക് സംയുക്തങ്ങൾ. സുഗന്ധമുള്ള വലയ സംയുക്തങ്ങളാണ് ആരോമാറ്റിക് സംയുക്തങ്ങൾ. സുഗന്ധമുള്ള വലയ സംയുക്തങ്ങളാണ് ആരോമാറ്റിക് സംയുക്തങ്ങൾ. ഒരു ആരോമാറ്റിക് സംയുക്തമാണ് ബെൻസിൻ. ഒരു ആരോമാറ്റിക് സംയുക്തമാണ് ബെൻസിൻ. ബെൻസിൻ്റെ രാസസൂത്രം C6H6 ആണ്. ബെൻസിൻ്റെ രാസസൂത്രം C6H6. ചില ആറ്റങ്ങളുടെയോ ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക രാസ സ്വഭാവങ്ങൾ നൽകുന്നു. ഇവ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ. ചില ആറ്റങ്ങളുടെയോ ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക രാസ സ്വഭാവങ്ങൾ നൽകുന്നു. ഇവ അറിയപ്പെടുന്നത് ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ എന്നാണ്. ഒരേ തന്മാത്ര ബാക്കിയുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് ഐസോമെറുകൾ എന്നാണ്. ഒരേ തന്മാത്ര ബാക്കിയുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളാണ് ഐസോമെറുകൾ. വ്യത്യസ്ത തരം ഐസോമെറുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ചെയിൻ ഐസോമെറുകൾ, ഫംഗ്ഷണൽ ഐസോമെറുകൾ, പൊസിഷൻ ഐസോമെറുകൾ. വ്യത്യസ്ത തരം ഐസോമെറുകളാണ് ചെയിൻ ഐസോമെറുകൾ, ഫംഗ്ഷണൽ ഐസോമെറുകൾ, പൊസിഷൻ ഐസോമെറുകൾ. ഒരേ തന്മാത്രവാക്യവും ഒരേ ഫംഗ്ഷണൽ ഗ്രൂപ്പുമുള്ള രണ്ട് സംയുക്തങ്ങളിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അവ അറിയപ്പെടുന്നത് പൊസിഷൻ ഐസോമെറുകൾ എന്നാണ്. ഒരേ തന്മാത്രവാക്യവും ഒരേ ഫംഗ്ഷണൽ ഗ്രൂപ്പുമുള്ള രണ്ട് സംയുക്തങ്ങളിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അവ അറിയപ്പെടുന്നത് പൊസിഷൻ ഐസോമെറുകൾ എന്നാണ്. മീഥേനിലെ ഒരു ഹൈഡ്രജന് പകരം OH ഗ്രൂപ്പ് വരുന്ന ഒരു സംയുക്തമാണ് മെഥനോൾ. മീഥേനിലെ ഒരു ഹൈഡ്രജന് പകരം OH ഗ്രൂപ്പ് വരുന്ന ഒരു സംയുക്തമാണ് മെഥനോൾ. COOH ഫംഗ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് കാർബോക്സിലിക് ആസിഡ് എന്നാണ്. COOH ഫംഗ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് കാർബോക്സിലിക് ആസിഡ് എന്നാണ്. ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ വരുന്ന പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.